നമ്മൾ നന്നായിട്ട് യാത്ര ചെയ്ത് ക്ഷീണിക്കുമ്പോൾ ഈ തണുത്ത വെള്ളത്തിൽ കുളിരരുവിയാണ് വരുന്നത്. ആ തണുത്ത വെള്ളത്തിൽ, തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു ഐസ് വാട്ടറിൽ ഒന്ന് മുഖം കഴുകി കഴിഞ്ഞാൽ നല്ല ഫ്രഷാവും. ഇനി യാത്ര തുടരാം, ടേസ്റ്റുകൾ തേടിയുള്ള യാത്ര. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെ കുണ്ടരഞ്ഞി എന്ന സ്ഥലത്താണ് നമ്മൾ സാധാരണ കാണാത്ത ഒരുപാട് ഒരുപാട് കാഴ്ചകൾ ഞാനിവിടെ കണ്ടു. ഇത് കണ്ടപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാട് ഇതാണോ എന്ന് എനിക്കൊരു സംശയം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറയുന്ന ഒരു ഭാഗ്യ പരീക്ഷണമാണ്. കാരണം ആദിവാസി ഭക്ഷണം അന്വേഷിച്ചാണ് നമ്മൾ പോകുന്നത്. അവിടെ നെല്ലാറച്ചാലിൽ എൻ്റെ സുഹൃത്ത് രാംദാസേട്ടൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നെല്ലാറച്ചാലിൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് ഏറ്റവും സൗകര്യപ്രദമായ വഴി ഇതാണെന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് കാഴ്ചകൾ കാണാം. നെല്ലാറച്ചാലിൻ്റെ ഭംഗി മുഴുവൻ ഈ സൈഡിലാണ്. അവിടെ വയലുണ്ട്. എനിക്ക് തോന്നുന്നു നെല്ലിൻ്റെ അറയായിരിക്കും നെല്ലറ, അതുകൊണ്ട് ആയിരിക്കാം നെല്ലാറച്ചാൽ എന്ന് ആദിവാസി ഭാഷയിൽ അങ്ങനെ പറയുന്നത്. വയലിൽ കൊയ്ത്ത് കഴിഞ്ഞു. ഇപ്പോൾ അവിടെ മേയുന്ന കന്നുകാലികളുണ്ട്, തടാകമുണ്ട്, വലതുഭാഗത്തായിട്ടൊരു വിദ്യാലയമുണ്ട്. ഏതോ ഡാമിൻ്റെ റിസർവയർ ആണെന്ന് തോന്നുന്നു. നെല്ലാറച്ചാലിലേക്കുള്ള യാത്ര ഒരു സാഹസികമായ യാത്രയാണ്. കുത്തനെയുള്ള ഒരു കയറ്റമാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ നെല്ലാറച്ചാലിലെത്തി. രാംദാസേട്ടൻ അവിടെ വെയിറ്റ് ചെയ്യുന്നത്. അല്ല, ഇവിടെ സ്ഥലം കാണാൻ ഏറ്റവും നല്ല വണ്ടി മുകളിലിരിക്കുകയാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ പിന്നെ വെള്ളൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ട്രൈബൽ ഫുഡില് ഒരു ആധികാരികമായിട്ട് പറയാൻ സംസാരിക്കാൻ കഴിയുന്ന കുറേ എക്സിബിഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഈ കുറുമ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അതിൻ്റെ അവരുടെ എല്ലാത്തരം ഫുഡും അവരുടെ ഒരു കൾച്ചറായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഫുഡും. അപ്പം അത് പ്രിപ്പയർ ചെയ്യുന്നതിൽ ഭയങ്കര നെല്ലാറച്ചാൽ എന്ന് ശരിക്കും നെല്ലിന്റെ ഒരു കേന്ദ്രമായിരുന്നു, നെല്ലിന്റെ ഒരു അറിയായിരുന്നു. പക്ഷെ ഇപ്പം വയല് മുഴുവൻ വെള്ളത്തിൽ മുങ്ങിപ്പോയി. നമുക്ക് ഇനിയിപ്പോ അങ്ങോട്ട് പോവാം, ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം കൂടി ഉള്ള അപ്പോ ഇനി വെള്ളന്റെ വീട്ടിലേക്ക്. അല്ലേ, ആദ്യം വെള്ളം എന്ന് പറഞ്ഞപ്പോ ഞാനൊരു പയ്യനെയാണ് മനസ്സിൽ കാണുന്നത്. തിരുവനന്തപുരത്തല്ല, തിരുവനന്തപുരത്താണ്. നമ്മൾ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ മേളയ്ക്കൊക്കെ പങ്കെടുക്കാറുണ്ട്. ശരി. ആദിവാസി ഭക്ഷണം, ആദിവാസി വംശീയ ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്ന, നമ്മൾ വലിയ ഹോട്ടലുകളിലൊക്കെ ഉണ്ടാക്കുന്നുണ്ടപ്പ. വിശിഷ്ട അതിഥികൾ അവർക്ക് അവിടെ വരുന്ന സമയത്തൊക്കെ നമ്മളെ വിളിക്കാറുണ്ട്. ട്രൈബൽ ഫുഡ്, ട്രൈബൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഒരുപാട്. എന്തൊക്കെയാ അതിൽ നമ്മൾ ഉണ്ടാക്കുന്നത്? ഈ നമ്മുടെ പരമ്പരാഗതമായിട്ട് ഉണ്ടാക്കുന്നത് ഈ കല്ലുപുട്ട് എന്നാണ് പറയുക. കല്ലുപുട്ട്, അതായത് വെണ്ണ, അല്ല ദോശയാണ്. അത് വെണ്ണക്കല്ലിന്റെ ഒരു കല്ലാണ് അത്. അതിൽ ഈ ഗന്ധകശാല അരി കൊണ്ട് പിന്നെ ഇടിച്ച് മുടി ഉണ്ടാക്കിയിട്ട് ദോശയാണ്. എനിക്ക് പറഞ്ഞത് ദോശ, ഞങ്ങൾ പറയുന്നത് എനിക്ക് കല്ലുപൊട്ടുന്നതാണ്. ഈ വെണ്ണക്കല്ലിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് മിക്കവാറും ദിവസങ്ങളിലൊക്കെ വീട്ടിൽ ഉണ്ടാക്കുന്നത്. വീട്ടിൽ ഉണ്ടാക്കല്ല, ഇപ്പൊ വിശിഷ്ട വിശേഷപ്പെട്ട ദിവസങ്ങളിൽ, അതായത് നമ്മൾ ഈ ഉച്ചാറ്, കല്യാണങ്ങൾക്ക്, പിന്നെ ഈ കാരണന്മാർക്ക്, ഉച്ചാറ് ഞങ്ങൾക്ക് ഈ മരിച്ചുപോയ കാരണന്മാർക്കും പിന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് വഴിപാട്
തറവാട്ടിൽ വെച്ച് നടത്തുന്നുണ്ട്. അപ്പൊ അതിന് ഈ വെച്ച് കൊടുക്കുന്ന ഒരു ഇതുണ്ട്. അതിനാണ് ഈ കല്ലുപിട്ട് ഗന്ധകശാല അരിയൊക്കെ ഉണ്ടാക്കി അതിന് ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ ഈ ഗന്ധകശാല അരിയൊക്കെ ഇവിടെ വാങ്ങുന്നതാണ്. കൃഷി ഇപ്പൊ ഈ കാരാപ്പുഴ വന്ന് വെള്ളം നിറഞ്ഞുകൊണ്ട് കൃഷി നിന്നുമായിരിക്കും, ഇല്ലെങ്കിൽ എല്ലാരും ഇതിനായിട്ട് കൃഷി ചെയ്യും. ഈ ഒരു ആവശ്യത്തിനായിട്ട് നിരന്തരമായിട്ട് കൃഷി ചെയ്തിരിക്കുന്നു. കല്യാണത്തിന് നിർബന്ധം, കാരണം ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലോ. പിന്നെ അതേമാതിരി തന്നെ വിരുന്ന് വരുമ്പോ അവര് ഇവിടുന്ന് എന്റെ ഒരു മകൻ കല്യാണം കഴിച്ച് വന്ന് അവരൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകണം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പെണ്ണിന്റെ വീട്ടുകാരും ഇങ്ങോട്ട് കെട്ടിവിടും. അപ്പൊ ഈ ആളുടെ ധനസ്ഥിതിയും ഒക്കെ അനുസരിച്ചായിരിക്കും. അപ്പൊ ചില ആളുകൾ 101 കെട്ടിവിടും, ചില ആളുകൾ 51 കെട്ടിവിടും. അപ്പൊ ഈ 101 കെട്ടിവിടണം. കാരണം ഇപ്പൊ നമ്മളെ ഈ നെല്ലാറയ്ക്ക് നിന്ന് വരുമ്പോ അവര് 101 കെട്ടും. എന്താ കാരണം അറിയാം? നെല്ലാറയിൽ ആള് കൂടുതലുള്ള സ്ഥലം. മറ്റ് ചില വീടുകളിൽ ഒരു 10-15 വീട് ഉണ്ടെങ്കിൽ ഒരു 51 രണ്ട് കെട്ട്. അത് കൊണ്ടുവന്നില്ലെങ്കിൽ അവർക്ക് ഒരു കുറച്ചില്ല. നമുക്കിപ്പോ എന്താ ഉണ്ടാക്കി തരാൻ പോകുന്നത്? നിങ്ങൾക്കിപ്പോ നമ്മള് സാധാരണ ഞങ്ങള് ഈ ഇറച്ചി ചുട്ടു കൊടുക്കാറുണ്ട്. ഈ ചുട്ടു കൊടുക്കുന്ന ഒരു പരിപാടി എവിടെയെന്ന് അറിയോ? ഈ നായാട്ട് പോകും. നായാട്ട് പോയിട്ട് പിന്നെ നായാട്ടിൽ കഴിഞ്ഞിട്ട് പന്നിയോ ആടോ മുയലോ കാട്ടുകോഴിയോ എന്തെങ്കിലും കിട്ടിയാൽ അതാദ്യം ചുടുകയ്യ. അതിന്റെ കരളും അതുപോലെ എടുത്തിട്ട് ചുടു, അതിന് നേരെ ചുട്ടർച്ചി. അപ്പൊ നമ്മൾ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ വരുന്ന ആളുകൾക്കും ഈ ചുട്ടർച്ചിയാണ് കൊടുക്കുക. ഈ വീടുകളിൽ അതിനുള്ളതിന് കറി അല്ലാത്ത ഈ നായാട്ടിലാണ് മെയിനായിട്ട് ചുടുക. അതിനെ ഒന്നും ചേർക്കാതെ വെറും പച്ച ഇറച്ചി, അത് ചുടുന്നതിന് പ്രത്യേകമായ ഒരു പപ്പിൽ കൊണ്ടുവന്നിട്ടാണ് ചുടുക എന്ന് പറയാം. മുറിച്ച് ഓരി വെക്കുക എന്ന് പറയാം. ഈ ഓരി വെക്കുന്നതിന് പപ്പ് എന്ന് പറയാം. ആ പപ്പിൽ കൊണ്ടുവന്നിട്ട് ഇത് വരുമ്പോ മുറിച്ച് കഷ്ണം ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഈ ഇറച്ചി എടുത്തിട്ട് ചുട്ടുകൊടുക്കും. അപ്പൊ നിങ്ങൾക്കും അതുപോലെ ഒന്ന് ചുട്ടു തരാം വിചാരിക്കുന്നു. അപ്പോ ഇപ്പൊ കാട്ടിറച്ചി കോഴിയെ കിട്ടും, അപ്പൊ കോഴി ചുട്ടു തരാം. ഓക്കെ, എന്തായാലും നമ്മള് വളരെ ലക്കിയാണ് അല്ലേ. നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മളെ കോഴി നാടൻ കോഴിയല്ലേ, നാടൻ കോഴി എന്തായാലും വെടിയിറച്ചി ഒന്നും ഈ സമയത്ത് കിട്ടില്ല. അതുകൊണ്ട് നല്ല നാടൻ കോഴിയെ ചുട്ട് അതിന്റെ സീക്രട്ടും പറയാൻ പോവാണ്. സീക്രട്ട് പഠിപ്പിച്ചു തരാൻ പോവാ. അപ്പൊ വാഴപ്പോളയായി, വാഴയിലയായി, റിയൽ ടേസ്റ്റ് ഓഫ് കേരള. നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട്, തീ ഏകദേശമായി. അപ്പോൾ നമ്മൾ ഈ കോഴിയെ ചുട്ടെടുക്കുന്ന കനലിൽ വെച്ചാണ്. അപ്പോൾ കനൽ ഉണ്ടാക്കാനായിട്ട് വിറകിടുകയാണ്. കനലാകുമ്പോഴാണ് അതിനുള്ളിൽ വെച്ച് ചുട്ടെടുക്കുന്നത്. ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ മസാലയാണ് ചേർക്കുന്നത്? ഇതിന് പിന്നെ നമ്മളിപ്പോൾ മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പിന്നെ ഈ സർവ സുഗന്ധിൻ്റെ ഇല, പിന്നെ അതെ സർവസുഗന്ധിയുടെ ഇല അല്ലേ, അത് നിങ്ങളുടെ ഇടിച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഒരു കൂട്ടുണ്ട്. കൂട്ട് പിന്നെ അതേമാതിരി തന്നെ അതിൽ കറിവേപ്പില, വെളുത്തുള്ളി, ഇവിടെ തന്നെ ഇടിച്ചെടുക്കുന്നതാണ്, ഇടിച്ചെടുക്കുന്നത് ജീരകം, പിന്നെ അതേമാതിരി തന്നെ ഈ കാട്ടിലെ 1-2 ഈ ചെറുപട്ടമാതിരിയുള്ള അതിന്റെ പൂവ് അത് ചേർത്തിട്ട് പ്രത്യേക മസാല ഉണ്ട്. വേറൊരു ടേസ്റ്റ് ആയിരിക്കും, വേറെ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അതായത് ഞങ്ങളുടെ രീതിയിലുള്ള അതിനകത്തെ ആദിവാസി ആ രീതിയിലുള്ള ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ അത് കഴിക്കുമ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ മസാല കൂട്ടിട്ട് ഇപ്പൊ ചുടാ. അപ്പൊ ഇത് ഇനി പീസ് പീസാക്കി കനലാവുന്ന സമയത്ത് നമുക്ക് ഇത് പീസ് പീസാക്കി മസാല, അതെ പെരട്ടും, മസാല പെരട്ടിട്ട് പിന്നെ കത്തി കൊണ്ടൊന്ന് വരി, പിന്നെ കടയാന്ന് പറയാം കോഴി, അത് വരയാണ് മസാല അതിന്റെ അകത്ത് പിടിക്കാൻ വേണ്ടിട്ട്, എങ്കിലേ അതിനുള്ള ഒരു ഉപ്പും ഒക്കെ ഉണ്ടാവുള്ളു. അപ്പൊ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ട് പിടിക്കും. ഈ കനലിൽ ചുട്ടെടുക്കാനായിട്ട് ഏകദേശം എത്ര സമയം എടുക്കും? 1 മണിക്കൂർ എങ്കിലും, ശരിക്കും എന്തെങ്കിലും ഒരു 1.5 മണിക്കൂർ എടുക്കും. അപ്പൊ നമുക്ക് വേഗം ചുട്ടെടുക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് പണികളുണ്ട്. ഇതിനെ ചെറിയ പീസ് പീസ് ആക്കണം, അതിനകത്ത് മസാല കനലാവൂടെ, അതെ മസാല അരച്ച് ചേർക്കണം. ഈ കനലാവണം, വാഴപ്പോളയിൽ പൊതിയണം, ഇതിനകത്ത് വെച്ച് ചുട്ടെടുക്കണം. നിങ്ങൾക്കൊരു ടിപ്പുണ്ട്,
ഈ കോഴിയുടെ ഇറച്ചി ഇങ്ങനെ കഴുകുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകും. എല്ലാ ഇറച്ചിയിലും ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകാറുണ്ട്? അല്ല, ഈ കോഴിക്ക് മാത്രം അങ്ങനെ ചെയ്യാറുള്ളൂ. ചെയ്യാറുള്ളൂ ഇറച്ചി പന്നിക്ക് ചെയ്യും. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്ത ചിക്കൻ റെഡിയാണ്. ചിക്കൻ എന്ന് പറഞ്ഞാൽ നാടൻ കോഴിയാണ്. ഈ മഞ്ഞൾപ്പൊടി ഇട്ട് വാഷ് ചെയ്യുന്നത് നമുക്കും അപ്ലൈ ആവുന്നതാണ്. നമ്മൾ വാങ്ങുന്നത് ബ്രോയിലർ ചിക്കനാണ്. അപ്പോൾ അതിനകത്ത് ഈ നാടൻ കോഴിയിലുള്ളേക്കാളും കൂടുതൽ വിഷാംശം ഉണ്ടാവും. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി കഴിഞ്ഞാൽ നന്നായിട്ട് വൃത്തിയാവും. ഇനി ഇത് മുറിക്കാൻ പോവാണ്. ചിക്കൻ്റെ ഓരോ പീസും ഇങ്ങനെ വരയും കടയാന്നാണ് പറയുക. ഈ ഇതിൻ്റെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന മസാല ഒരു നാടൻ കൂട്ടാണ് ഇവരുടെ. ആ മസാല ഇതിനകത്ത് ചേർന്ന് പിടിച്ച് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല എല്ലാ ഭാഗവും ഒരുമിച്ച് വെന്ത് കിട്ടാനും കൂടിയിട്ടാണ്. ഇനി നമ്മൾ ഇതിൻ്റെ മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മസാല കൂട്ടുണ്ടാക്കുകയാണ്. ഇത് ഇതിനകത്ത് പൊള്ളിച്ചെടുക്കും, പൊള്ളിച്ചല്ല ചുട്ടെടുക്കുകയാണ്. ആ ഇറച്ചി ചുട്ടെടുക്കാനായിട്ടുള്ള മസാല കൂട്ടുണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് പച്ച കുരുമുളകൊക്കെ ഉണ്ട്, പച്ച കുരുമുളകുണ്ട്, മസാലകളുണ്ട്. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എനിക്കിവിടെ കാണാൻ കഴിഞ്ഞത് ഈ അടുക്കളയുടെ ഒരു പ്രത്യേകതയാണ്. ഈ അടുപ്പ് തന്നെ ലിങ്ക്ഡ് ആണ്. ഒരു അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ അടുത്ത അടുപ്പിൽ വെക്കുന്ന സാധനവും കൂടി വേവും. അതുമാത്രമല്ല ഇവിടെ നിന്ന് വിറകൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വിറകൊക്കെ അടുക്കി വെക്കുന്ന വിറക് പുര ഇതിൻ്റെ തൊട്ട് അതിനോട് ചേർന്നാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത കറിവേപ്പിലൊക്കെ ഇതിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുത്താൽ മതി, തൊട്ടടുത്ത് തന്നെ എല്ലാ സാധനങ്ങളും കിട്ടും. നമ്മൾ ഈ ചിക്കൻ വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ്. മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് അതിൻ്റെ മസാല ഉണ്ടാക്കുന്നത്. ഇതാണ് നിങ്ങളുടെ വേഷം അല്ലേ, ട്രഡീഷണൽ വേഷം. അമ്മയുടെ പേര് ചിരിത എന്നാണ്. ഇതാണ് അവരുടെ ട്രഡീഷണൽ വേഷം. കോഴി മസാലയൊക്കെ പുരട്ടിയിട്ട് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് വാഴയുടെ പോള ഇളക്കി എടുക്കുകയാണ്. ഇനി നമ്മുടെ മസാല കൂട്ടുണ്ടാക്കാൻ പോവാണ്. മസാല വഴറ്റിയാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കണ്ടോ രണ്ടടുപ്പ് ഒരുമിച്ച് കത്തുന്നുണ്ട്. നമ്മൾ അടുപ്പിലൊരു മൺചട്ടി വെച്ചു, അതിൽ രണ്ട് മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇത് ഈ മസാല എന്ന് പറയുന്നത് ഇവരുടെ ഒരു സ്പെഷ്യൽ മസാല കൂട്ടാണ്. ഒരുപാട് സാധനങ്ങൾ, ജീരകം, പിന്നെ കാട്ടിൽ കിട്ടുന്ന ചില സാധനങ്ങളെല്ലാം കൂടി ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളൊരു മസാലയാണ്. പിന്നെ ഇത് മഞ്ഞപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി. കുറച്ചധികം മല്ലിപ്പൊടി ഇടും അല്ലേ? അപ്പോൾ ഒരു നാലഞ്ച് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു, ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഇട്ടു, നമ്മുടെ മസാല, മസാലയും ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഇട്ടു, നാല് സ്പൂൺ, നാല് സ്പൂൺ മഞ്ഞപ്പൊടി ഇച്ചിരി ഇട്ടു. കറിവേപ്പില ഒരു നാലഞ്ച് തണ്ട് ഇടാം അല്ലേ? ഇത് നന്നായിട്ട് ഇറക്കി ആയി. ഇത് വറുത്തെടുത്തപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. നല്ല നമ്മൾ സാധാരണ നാട്ടിൽ കിട്ടുന്ന ഒരു മണമല്ല, സാധാരണ നമ്മൾ മസാലക്കൂട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴുള്ള മണമല്ല, ഇതിനൊരു സ്പെഷ്യൽ മണം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മസാലയുടെ കൂടെ ചേർക്കാനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചക്കുരുമുളകും ചേർത്ത് അരയ്ക്കാൻ പോവാണ്. കറിവേപ്പിലയും കൂട്ടത്തിൽ ഇരുന്നുണ്ട്. കൂട്ടത്തിൽ കറിവേപ്പിലയുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ഈ അരച്ചെടുക്കുന്നത്, അരച്ചെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വടി അരച്ചല്ല എടുക്കുന്നത്, ഒരു അരപ്പരു ഒന്ന് ചതച്ചെടുത്തിട്ടാണ് ആ മസാലയുടെ കൂടെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കഴുകി വൃത്തിയാക്കി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി പീസ് പീസാക്കി അത് വരയും ചെയ്തിട്ടുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ വഴറ്റിയെടുത്ത മസാല, അതിനകത്ത് മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടി, മല്ലിപ്പൊടിയാണ് ഏറ്റവും കൂടുതൽ, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഒരു സ്പെഷ്യൽ മസാല കൂട്ടെന്ന് പറഞ്ഞ സാധനം, പിന്നെ നമ്മൾ കുറച്ച് ഇതും ചേർത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ചേർത്തു നന്നായിട്ട് വഴറ്റിയെടുത്തു. പിന്നെ ഒന്ന് ചതച്ചെടുത്ത ചെറിയ ഉള്ളി, ഇഞ്ചി, കുരുമുളക്, പച്ച കുരുമുളക്, കറിവേപ്പില, വെളുത്തുള്ളി. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്യണം അല്ലേ? ഇനി അപ്പോൾ നമ്മൾ
നമ്മുടെ മസാല ഏകദേശം എല്ലാ ഭാഗത്തും നന്നായി തേച്ച് പിടിപ്പിച്ചു. ഇത് തേച്ച് പിടിപ്പിച്ചപ്പോൾ തന്നെ ഈ ചൂടുള്ള മസാലയാണ്, അപ്പോൾ ഇറച്ചിയിൽ പിടിക്കുമ്പോൾ തന്നെ ഒരു 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 പ്രത്യേക മണം വരുന്നുണ്ട്. ഇനി ഇത് എത്ര സമയം ഇങ്ങനെ വെച്ചേക്കണം? 10 മിനിറ്റ് വെക്കണം. ഇപ്പോൾ പൊഴിഞ്ഞ് ചൂടാൻ പോവാണ്. പൊഴിഞ്ഞ് ചൂടുമ്പോൾ കുറച്ചുകൂടി സമയം എടുക്കും, കുറച്ചുകൂടി ടേസ്റ്റും കൂടും. ടേസ്റ്റ് കൂടും, കാരണം ഇതിന് വെള്ളം നനയ്ക്കുന്നില്ലല്ലോ. ഓക്കെ, ആവിയിൽ എന്ത് വരെയാണ്. ഇപ്പോൾ മസാലയൊക്കെ സെയിം ആണ് അല്ലേ? അതിന് അപ്പോൾ ഇതേ മസാല ചേർത്തിട്ട് ഒരു കമ്പിയിൽ കുത്തി അത് ചുട്ടെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് എളുപ്പം ഒരു കാൽമണിക്കൂർ കൊണ്ട് ഇത് റെഡിയായി വരും. പക്ഷേ നമ്മൾ വാഴപ്പോളയിലൊക്കെ പൊതിഞ്ഞ് നന്നായി അത് ആവിയിൽ പുഴുങ്ങിയാണ് വരുന്നത്. ശരിക്കും കരിയാണെങ്കിൽ കൂടി ആ ആവിയിൽ പുഴുങ്ങി നന്നായിട്ട് വെന്ത് വരും, അതിനാണ് ടേസ്റ്റ് കൂടുതൽ. അതുകൊണ്ട് നമ്മളിന്ന് വാഴപ്പോളയിൽ പൊതിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ എന്തായാലും ടേസ്റ്റ് കൂടിയതിലേക്ക് തന്നെ നമുക്ക് പോവാം അല്ലേ? ഇത് പൊതിയാനായിട്ട് ഇല വാട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇല വാട്ടിയെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിലാണ് വാഴപ്പോളയും കൂട്ടി പൊതിയുന്നത്. നമ്മളിപ്പോൾ എത്ര പൊതി വെക്കുന്നുണ്ട്? 3 പൊതി. 3 പൊതി, ഒരു കോഴി 3 പൊതി ആക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നാടൻ കോഴി 3 പൊതിയിലാക്കിയാണ് വെക്കുന്നത്. ഇത് ഇലയിൽ പൊതിഞ്ഞ ശേഷം വാഴയുടെ പോളയുണ്ട്, അതിലും പൊതിഞ്ഞതിന് ശേഷം 3 പൊതിയാക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ വലിയ ഇപ്പോൾ കാട്ട് മൃഗങ്ങളൊക്കെ ആണെങ്കിൽ ഒരുപാട് 5-6 ഒക്കെ പൊതികളുണ്ടാകും അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച്. ഏകദേശം ഇതിനകത്തൊരു 200 ഗ്രാം ഇറച്ചി ഇതിനകത്തുണ്ടാവുമെന്ന് തോന്നുന്നു. അതിൻ്റെ അത് 2 ഇലയിലായിട്ടാണ് പൊതിഞ്ഞത്. ഇലയിൽ പൊതിഞ്ഞതിന് ശേഷം വാഴയുടെ പോള കൊണ്ട് ചുറ്റി കെട്ടിയിട്ടുണ്ട്. ഇനി കമ്പി വെച്ചിട്ടാണ് ഇത് ചുറ്റി ഇത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടുന്നത്. അപ്പോൾ എന്തായാലും 2-ാമത്തെ ഒരു പൊതി പൊതിയാനായിട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. വാഴയുടെ പോള എടുത്തതിന് ശേഷം ഒന്ന് അടിച്ച് ചതച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് പൊതിഞ്ഞ് കെട്ടാനായിട്ട് ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കുകയാണ്. നമ്മൾ വാഴപ്പോളയിൽ കോഴിയെ ഇലയിൽ പൊതിഞ്ഞതിന് ശേഷം വാഴയുടെ പോളയിലും പൊതിഞ്ഞു കഴിഞ്ഞു. ഇനി കമ്പി കൊണ്ടാണ് ചുറ്റി കെട്ടുന്നത്. ഇലയിൽ കോഴി 3 ഭാഗങ്ങളായിട്ട് ഭാഗിച്ചു. അതിൽ ഒരു ഭാഗം ഇലയിൽ പൊതിഞ്ഞു, അതിനുശേഷം വാഴപ്പോള കൊണ്ട് ചുറ്റിക്കെട്ടി, അതിനുശേഷം ഒരു കമ്പി വെച്ച് കെട്ടി. ഇത് വാഴപ്പോള ചുറ്റി വെച്ച് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം ഒരു 200-300 ഗ്രാം വെച്ചിട്ടുള്ള ഒരു 3 പൊതികളാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിനി കനലിൽ ചുട്ടെടുക്കണം. ഇവിടെ കനലും റെഡിയാണ്. വെക്കട്ടെ. അപ്പോൾ 3 ഇത് വെച്ചു, കനലുകൊണ്ട് മൂടുകയാണ്. നമ്മൾ 3 പാർട്ടാക്കിയത് കനൽ മാറ്റി വകഞ്ഞ് മാറ്റിയിട്ട് ആ കനലിനുള്ളിൽ വെച്ച് അതിൻ്റെ മുകളിൽ കൂടെ കനലും ഇട്ട് അതിൻ്റെ മുകളിൽ വിറകും വെച്ച് ഇനിയിപ്പോൾ ഈ കനലിൽ ഇരുന്നിട്ട് കുറേ സമയം കൊണ്ട് ഇതിങ്ങനെ ആവിയിലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റാകെ കരിഞ്ഞ് വരുമ്പോൾ അത് കരിയുന്നതാണ് ഇതിൻ്റെ വേവിൻ്റെ സമയം എന്ന് പറയുന്നത്. ഏകദേശം 1 മണിക്കൂർ എടുക്കും. അതുവരെ നമുക്ക് വിശന്ന് കൊതിയൂറിയിരിക്കാം. അക്ഷമനായിട്ട് ഏകദേശം 1 മണിക്കൂറിന് അടുപ്പിച്ചൊക്കെ ഞാൻ പിടിച്ചു. പക്ഷേ ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല, കാരണം നമുക്ക് 1 പീസെങ്കിലും എടുത്തു നോക്കാം അല്ലേ. ഇതിപ്പോൾ പാകമായി അല്ലേ? ഒരു പൊതി എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഇവിടെ അടുത്തൊക്കെ നല്ല മണം വരുന്നുണ്ട്. നമ്മൾ സാധാരണ ഈ ചിക്കൻ ഷോപ്പിലൂടെയൊക്കെ പോകുമ്പോൾ വരുന്ന മണമല്ല ഇതിനകത്ത് വരുന്നത്, ഒരു ഒരു പ്രത്യേകതരം മണമാണ്. ഒരു പ്രത്യേക രുചി അല്ലേ.
ശരിക്ക് വയനാടെന്ന് പറയുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല തണുപ്പാണ്. അപ്പോൾ ഒരു തീ കാഞ്ഞ് ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു സുഖം. എനിക്ക് ടേസ്റ്റ് ഓഫ് കേരള ചെയ്തതിൽ ഏറ്റവും ഒരു മനസ്സിന് ഒരു സന്തോഷമുള്ളൊരു ഡിഷായിരുന്നു. പൂർണ്ണമായിട്ടും നാടനായിട്ടുള്ള സാധനം, നാടൻ എന്നല്ല പറയേണ്ടത്, ശരിക്കും കാടനാണ് അല്ലേ. ഞാൻ ഒരു ഒരു കാടൻ സാധനം അതിൻ്റേതായ രുചിയിൽ ഇപ്പോഴും എന്താണ് പ്രിപ്പയർ ചെയ്ത് തരുമ്പോൾ ആ ഒരു ടേസ്റ്റ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയൊരു വസ്തുത. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ഓഫ് കേരള ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇതുപോലൊരു ഡിഷ്, ഇത്രയും വ്യത്യസ്തമാർന്ന ഒരു ടേസ്റ്റ് ഞാൻ ആസ്വദിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്.